പ്രൈസ് ദി ലോർഡ്. ദൈവം ഇന്ന് രാത്രി നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുകയാണ്. നീ ഓടാൻ റെഡിയാണോ? ആർ യു റെഡി ടു റൺ? റൺ അവേ ഫ്രം ഡേർട്ട്, റൺ അവേ ഫ്രം സിൻ, റൺ അവേ ഫ്രം റോങ് കമ്പനി, റൺ അവേ ഫ്രം അൺവാണ്ടഡ് റിലേഷൻസ്, റൺ അവേ ഫ്രം ഓൾ ദാറ്റ് ഗോഡ് ഡസന്റ് ലൈക്ക്, ഇൻ ടു ദ ഡെസ്റ്റിനി ദാറ്റ് ഗോഡ് ഹാസ് പ്ലേസ്ഡ് ഫോർ യു. ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ദിശയിലേക്ക് ഓടി രക്ഷപ്പെടുവാൻ ദൈവം കൃപതരുമാറാകട്ടെ. ദൈവം ലോത്തിന് എങ്ങനെ ദൂതനെ അയച്ചോ, അതുപോലെ ഈ സന്ദേശം നിന്റെ കാതുകളിൽ മുഴകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ന് രാത്രിയിൽ അത് സ്വീകരിച്ചോടുവാൻ, സോദോം കത്തുന്നതിന് മുമ്പേ, നശിക്കുന്നതിന് മുമ്പേ പട്ടണം വിട്ടോടുവാൻ ദൈവം കൃപതരുമാറാകട്ടെ. നിങ്ങളുടെ സഹോദരങ്ങൾ ആരെങ്കിലും ഇതുവരെ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ കൈപിടിച്ചവരെ കൊണ്ടുവരുവാൻ ദൈവം കൃപതരുമാറാകട്ടെ. അവരോട് ദാനമേക്ഷിച്ച് കൊണ്ടുവരുവാൻ ദൈവം കൃപതരുമാറാകട്ടെ. അവരെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ചു കൊണ്ടുവരുവാൻ ദൈവം കൃപതരുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ ഇതാണ് രക്ഷയുടെ ദിവസം, ഇതാണ് സുപ്രസാദ കാലം. സുവിശേഷത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപതരുമാറാകട്ടെ. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 9:12. ദൈവം ശമുവേലിന്റെ അടുക്കലേക്ക് ഷൗലിനെ ഓടിച്ചു. എങ്ങനെയാ ഷൗലിനെ ഓടിച്ചെന്നറിയാമോ? കഴുത അന്വേഷിക്കാൻ, അപ്പൻ്റെ കഴുതയെ തേടിയാണ് ശമുവേലിൻ്റെ അടുക്കലേക്ക് ദൈവം വിട്ടത്. അപ്പച്ചൻ രാവിലെ ഷൗലിനെ വീട്ടി വിടുമ്പം എന്തുദ്ദേശത്തിലാണ് വിട്ടത്? കഴുതയെ കണ്ടുപിടിക്കാൻ. എന്തുദ്ദേശത്തിലാണ് വിട്ടേ? കഴുതയെ കണ്ടുപിടിക്കാൻ. അപ്പച്ചൻ ദാവീദിനെ രാവിലെ വീട്ടിൽ നിന്ന് വിട്ടപ്പം എന്തുദ്ദേശത്തിലാണ് വിട്ടത്? ചോറ്റുപാത്രം പിടിച്ചോണ്ട് പോകാൻ. ചോറ്റുപാത്രം, ചേട്ടന്മാരുടെ ചോറ്റുപാത്രം പിടിക്കാനാണ് ദാവീദിനെ വിട്ടത്. പക്ഷെ സ്വർഗത്തിലെ അപ്പച്ചൻ ചോറ്റുപാത്രം പിടിപ്പിക്കാനല്ല വിട്ടത്, അവിടെ മല്ലനെ കൊല്ലാനാ വിട്ടത്. നീ ചോറ്റുപാത്രം പിടിച്ചോണ്ടിറങ്ങിയാലും കൊള്ളാം, നിന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുത്തിയിരിക്കുന്ന ചില മല്ലന്മാരെ ഇടിച്ചിടാനാണ്. നീ ആദർശികമായിട്ടല്ല ഇവിടെ കയറി വന്നിരിക്കുന്നു, നിന്റെ മേലൊരു ശുശ്രൂഷയുണ്ട്. മല്ലന്മാരെ പിടിക്കുവാൻ നിന്റെ ദേശത്ത്, നിന്റെ കുടുംബത്ത് ദൈവം നിന്നെ വേർതിരിക്കാൻ പോവുകയാണ്. മറ്റാർക്കും ചെയ്യാൻ വയ്യാത്ത ചില അത്ഭുത ക്രിയകൾ ദൈവം നിന്നിലൂടെ നിന്റെ കുടുംബത്തിൽ ചെയ്യാൻ പോവുകയാണ്. ചേട്ടന്മാര് കാൻകെ അവൻ ഗോലിയാത്തിനെ നശിപ്പിച്ചു. ഫാദർ സെൻഡ് ഹിം ആസ് എ ടിഫിൻ ബോയ്, ബട്ട് ഗോഡ് സെൻഡ് ഹിം ആസ് എ ജയന്റ് കില്ലർ. ഹല്ലേലൂയ. ദ ഫാദർ സെൻഡ് ഹിം ആസ് എ ടിഫിൻ ബോയ്. ദാവീദിനെ അവന്റെ അപ്പൻ ചോറ്റുപാത്രവുമായി വിട്ടു. The father sent him as a tiffin boy, but God made him go like a giant killer. You are a giant killer. You are just not a tiffin boy. ഇന്ന് നീ ചെയ്യുന്ന ഒരു ചെറിയ പദ്ധതി ആയിരിക്കും, അതിന്റെ പിൻപിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നിന്റെ പഠിത്തത്തിന്റെ പിൻപിൽ, നിന്റെ പരീക്ഷയുടെ പിൻപിൽ, നിന്റെ ക്ലാസുകളുടെ പിൻപിൽ, നിന്റെ ജീവിതത്തിന്റെ പിൻപിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയാ. കഴുതയെ തേടി വീട്ടിൽ നിന്ന് വിട്ട അപ്പച്ചനും ശൗലിനും അറിയില്ലായിരുന്നു അവന്റെ തലേ കീരിടം വരാൻ പോവാൻ. പക്ഷേ കഴുതയെ തേടി ഇറക്കുമ്പോഴേ ദൈവത്തിനറിയാമായിരുന്നു, ദൈവം അവനെ തിരഞ്ഞെടുത്തിരുന്നു. ശൗലേ, നീ പേടിച്ചിരിക്കുകയാണ്, നീ ഏറ്റവും ചെറിയ മനുഷ്യനാണ്, നീ ചാക്കിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ്, നീ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്ന കഴുതയ്ക്ക് വേണ്ടിയിട്ടാണ്. കൊച്ചിൻ്റെ സൗഖ്യം, പരീക്ഷ പിള്ളേരുടെ, ദാരിദ്ര്യം, പോരാട്ടം, കടബാധ്യസ്ഥ, വീടില്ലായ്മ, ഇതൊക്കെയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ നിന്റെ മേലൊരു രാജകീയ കിരീടം വീഴാൻ പോകുകയാണ്, ഒരു ശുശ്രൂഷ വീഴാൻ പോകുകയാണ്, ഒരു ചുമതല വീഴാൻ പോകുകയാണ്. അല്ലയോ ശൗലേ, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. യു ആർ നോട്ട് എൻ ഓർഡിനറി മാൻ, യു ആർ എ ചോസൻ മാൻ ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. ശൗല് അവിടെങ്ങാണ് പ്രവാചകനെ ഉണ്ടാക്കാമോ, ഉണ്ടോ അന്വേഷിക്കാമെന്ന് ബാല്യക്കാർ പറഞ്ഞപ്പോൾ അന്വേഷിച്ചു. അന്വേഷിച്ചു ചെന്നപ്പോൾ എന്താ കിട്ടിയത്? എന്താ അറിയിപ്പ്? എന്താ? വേഗം വേഗം നീ എങ്ങോട്ട് പോക? അവിടെ അവിടെ ഉണ്ട്, വേഗം ചെല്ലുക. പൂജാഗിരിയിൽ യാഗത്തിന് സമയമായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വേഗം പ്രവാചകന്റെ അടുക്കൽ ചെന്നുടനെ പ്രവാചകൻ പറഞ്ഞു, ശൗലേ എനിക്ക് അല്പം നിന്നോട് സംസാരിക്കാനുണ്ട്. തുറന്നു വായിച്ചാൽ കാണാം, ദൈവത്തിൻ്റെ വചനം, എനിക്ക് അല്പം നിന്നോട് സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് നീ ഇവിടെ കാത്തു നിൽക്ക, ദൈവത്തിന് ഇന്ന് നിന്നോട് സംസാരിക്കാനുണ്ട്. You need to hurry to the presence of God. You need to come to the prophet's house. You need to listen to the voice of God, because God wants to speak to you. നീ അവിടെ ഇവിടെ നിൽക്കേണ്ട വ്യക്തിയല്ല, നീ ടിവിയുടെ മുമ്പിൽ സമയം കളയേണ്ടവനല്ല, നീ കൂട്ടുകാരുടെ കൂടെ ചളവ ചപ്പേണ്ടവനല്ല. ഫുൾ ടൈം ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെയും വായി നോക്കി നടക്കണം. നിന്നെ അങ്ങനെ ഒരു വ്യക്തിയായിട്ടല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. I have a word for you.
Samuel told Saul, you come with me. God has given me a word for you. നിന്റെ വലിയ തിരഞ്ഞെടുപ്പ്. നീ ഒരു രാജകീയ പുരോഹിത വർഗമാണ്. നിന്റെ മേലൊരു ശുശ്രൂഷയുണ്ട്. പിശാചിന് നിന്റെ മേൽ അവകാശമില്ല. നീ കഴുതെ തേടി നടക്കേണ്ടിവനല്ല, നീ ദൈവത്തെ തേടി നടക്കേണ്ടിവനാണ്. ദൈവ മക്കളെ നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഹറി ആരാധന സ്ഥലത്തേക്ക്, പൂജാഗിരിയിലേക്ക്, ദേവാലയത്തിലേക്ക് നീ ഓടുക. ആരാധന മുടക്കി വീട്ടിലിരുന്ന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് നീ സമയം കളഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദം നീ മിസ് ചെയ്യും. ഹറി ടു ദ പ്രസൻസ് ഓഫ് ഗാഡ്. നെവർ എവർ മിസ് എ വർഷിപ്പ്. ഒരു കാരണവശാലും ഒരു ആരാധനയും ഒരു എക്സ്ക്യൂസ് ഉണ്ടെങ്കിലും മിസ് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നോടൊരു വചനം എന്നും പറയാനുണ്ട്. There is a word for you every day. Run to the prophet. Hurry to the prophet. Remain in the presence of God. There is a word for you. നിനക്ക് വേണ്ടി ഒരു വചനം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വിഷയം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 5-6 വാക്യം വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 19:5-6. പ്രൈസ് ദി ലോർഡ്. സക്കായിയുടെ കഥ സൺഡേ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. സക്കായി എന്ന് പറഞ്ഞൊരു കുള്ളനായിരുന്നു, ഹൈറ്റ് ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. സക്കായി യേശുവിനെ കാണാൻ വന്നപ്പം സക്കായിയെക്കാട്ടിലും വലിയ മനുഷ്യന്മാർ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ദൈവത്തെ കാണാൻ കഴിയാതെ നിന്റെ വിഷനെ കളയുന്ന ചില ജയൻസ്, ചിലപ്പോൾ നിന്റെ കൂട്ടുകാരായിരിക്കാം, ചിലപ്പോൾ നിന്റെ വീട്ടുകാരായിരിക്കാം, ചിലപ്പോൾ നിന്റെ നാട്ടുകാരായിരിക്കാം, ചിലപ്പോൾ പുരുഷാരമായിരിക്കാം, നിന്റെ മുമ്പിൽ കർത്താവിൻ്റെ വ്യൂ തരില്ല. അവരിങ്ങനെ തടഞ്ഞു നിൽക്കും. കണ്ടാൽ മുഴുവൻ അവരെ കാണാൻ പറ്റുള്ളൂ, കർത്താവിനെ കാണാൻ പറ്റില്ല. അവരുടെ പുറകിൽ ഒരിക്കലും നിൽക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. നെവർ ഡ്രൈവ് ബിഹൈൻഡ് എ പാർക്ക്ഡ് കാർ. പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൻ്റെ പുറകിൽ നിന്നോട്ട് നിങ്ങൾ വണ്ടി ഓടിക്കരുത്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ നേതാവ് പാർക്ക് ചെയ്ത് കിടക്കുക, അയാൾക്ക് വയർച്ച ഉളച്ച് സ്തോത്രം അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കുക. ബ്രേക്ക് അവിടുന്നുണ്ട്, കൈ ഇടുന്നുണ്ട്, കാലിടുന്നുണ്ട്, വണ്ടി ഫ്രണ്ടിലോട്ട് പോകും. ആരുടെ പുറകിലാണ് വണ്ടി ഓടിക്കുന്നത്? പാർക്ക് ചെയ്തവൻ്റെ പുറകിലാണ്. പ്രൈസ് ദി ലോർഡ്. ഫ്രണ്ട് നിൽക്കുന്ന പാർക്ക് ചെയ്ത വണ്ടിയുടെ മാറി ഓടുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇന്നലെ രാത്രി 10 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ച് തിരുവല്ലായിലെത്തിയപ്പോൾ 12 ആയി. 2 മണിക്കൂർ കൊണ്ട് ഒരു കാരണവശാലും തിരുവനന്തപുരത്ത് നിന്ന് തിരുവല്ലായിൽ എത്താൻ പറ്റുകയില്ല. എത്താൻ കാരണം എൻ്റെ മുമ്പിൽ ഒരു വണ്ടിയും ഇല്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ദൈവദാസന്മാരോട് പറഞ്ഞു, ഞാൻ ഇനിയും വണ്ടി ഓടിക്കാൻ പോവല്ല, ഞാൻ പറക്കാൻ പോവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. ഒരൊറ്റ വിടിയിൽന്ന് ഒരു തടസ്സവും ഇല്ലാതെ ഒരു ബ്രേക്കും ഇടാതെ 12 മണിക്ക് വന്ന് റെസ്റ്റ് എടുക്കാൻ ദൈവം കൃപ തന്നു. കൺവെൻഷൻ കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് മറ്റുള്ളവർ വീട്ടിൽ ചെന്ന് ഉറങ്ങുന്നതിന് മുമ്പേ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. നിന്റെ വഴിയെ അവൻ ശരിക്കോടിക്കും. പാർക്ക് ചെയ്ത വണ്ടിയുടെ പുറകെ പോകരുത്, പെതുക്കെ ഓടുന്നവൻ്റെ പുറകെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. പണ്ട് എൻ്റെ പ്രൊഫസർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ നമ്പൂതിരിപ്പാട് പറഞ്ഞു, കാര്യം കാണാൻ കോവിലെ നീ കഴുതയുടെ കാല് പിടിക്കണം, പക്ഷെ പിടിക്കുന്ന കഴുത ഏതാണെന്ന് നോക്കിക്കോണം. കണ്ട കഴുതയുടെ കാലൊന്നും പിടിക്കില്ല, നല്ല കഴുതയെ നോക്കി പിടിക്കാവൂ. പ്രൈസ് ദി ലോർഡ്. കാര്യം കാണാൻ നീ കഴുതയുടെ കാല് പിടിക്കണം, പക്ഷെ പിടിക്കുന്ന കഴുതയുടെ കാല് നോക്കിക്കോണം. ഏത് കഴുതയുടെയാണ് പിടിക്കുന്നതെന്ന്? എല്ലാം കഴുതയാണ്, അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരുത്തൻ്റെ പുറകെ ഓടാതെ തന്നെ ട്രാക്ക് ഇട്ട് ഓടാൻ ദൈവം കൃപ തരുമാറാകട്ടെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായ ദൈവത്തെ മുമ്പിൽ വെച്ചോണ്ട് അവൻ്റെ പുറകെ അവൻ തരുന്ന സ്പീഡിൽ അവൻ്റെ അഭിഷേകത്തിൽ അവനെ മാത്രം നോക്കി ഓടുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ പുറകെ അല്ല നീ ഓടേണ്ടത്. കാണാൻ വയ്യാതായപ്പോൾ സക്കിയാസ് ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ച്. എന്താണെന്നറിയാമോ? നമ്മുടെ ഇവിടെ ഉള്ളവർ ക്രിക്കറ്റ് കളി കാണുന്നത് പോലെ മരത്തിൻ്റെ മേളിൽ നിന്ന് കാണാൻ, ഒരു വലിയ മരവും 2 കവട്ടയുള്ള സ്ഥലത്ത് ഈ സക്കിയാസ് അങ്ങോട്ട് കയറി അവിടെ മരമൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ച് ഇടയ്ക്കൂടി ഇങ്ങനെ നോക്കുക കർത്താവിനെ. എല്ലാം പ്ലാൻ ചെയ്ത് വാട്ടർ ബോട്ടിൽ മിനറൽ വാട്ടറും ഒരു ലേസും ഒക്കെ ആയിട്ട് മേളിൽ കയറിയിട്ടുണ്ട്. എപ്പോഴാണ് കർത്താവ് വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചിലർ പ്രാർത്ഥനയ്ക്ക് വരും, ഇന്നൊക്കെ റെസ്റ്റ് എടുത്ത് വെച്ച് എന്തിനാ വരുന്നേ? നല്ലവണ്ണം ഒന്ന് കൈയടിച്ച് സ്തോത്രം പറഞ്ഞ് അഭിഷേകം പ്രാപിച്ച് വന്ന് കാണാനല്ലോ വരുന്നത്, അനുഭവിക്കാനാണ് വരുന്നത്, ശക്തി ഏറ്റെടുക്കാനാണ് വരുന്നത്, അറിവ് സമ്പാദിക്കാനല്ല വരുന്നത്, ദൈവശക്തി വ്യാപരിക്കേണ്ടതിനാണ് വരുന്നത്, ആരാധിക്കേണ്ടതിനാണ് വരുന്നത്. സക്യാസിനെ പോലെ വായി നോക്കാനാണോ വന്നേക്കുന്നത്? അല്ല, ശക്തി ഏറ്റെടുക്കാൻ. ഇപ്പൊ വീഴും, നീ ആരാധിച്ചാൽ മാത്രം മതി. സക്യാസ് പോയി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. സക്യാസ് പോയി അവിടെ നിൽക്കുകയാണ്.
എന്ത് സംഭവിച്ചു? സക്കായിയെ കർത്താവ് അവിടെ വന്നേച്ച് ആ സ്ഥലത്തെത്തിയപ്പോൾ, ആ മരത്തിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ അവിടെ വന്ന് മുകളിലോട്ട് നോക്കി. അപ്പൊ സക്കായി വിചാരിച്ചു, ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? നിന്റെ അഡ്രസ്സും നിന്റെ പേരും നീ ജനിച്ച ബർത്ത്ഡേറ്റും നിന്റെ സകല കാര്യം അറിയാവുന്ന ദൈവം ഇവിടെ വന്നിരിക്കുന്ന ആ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന അവന്റെ മുമ്പിൽ ഒന്നും മറവായിട്ടില്ല. അവന് നിന്നെ വ്യക്തമായിട്ടറിയാം. He knows who you are and he wants to do a miracle in your life. You are not going to be going back the same way. ആള് മാറിയവനെ പോലെ നീ ഇന്ന് മടങ്ങി പോകും. ദൈവശക്തി ഏറ്റെടുത്ത് മടങ്ങി പോകും. അഭിഷേകം ഏറ്റെടുത്ത് മടങ്ങി പോകും. രൂപാന്തരം ഏറ്റെടുത്ത് മടങ്ങി പോകും. സക്കിയാസ് ഇരിക്കുന്ന മരത്തിന്റെ മൂട്ടി വന്നപ്പോ കർത്താവ് ഒരു നോട്ടം. സക്കിയാസ്, എന്റെ പേരും അറിയാം. നിന്റെ പേര് കർത്താവിനറിയാം. സക്കിയാവിന്റെ പേര് പറഞ്ഞിട്ടാണോ പോയ? അല്ല, സക്കിയാസിന്റെ പേര് ദൈവത്തിനറിയാം. സക്കിയാസേ പെതുക്ക വാമോനെ, ഞാനിവിടെ കാത്തിരിക്കുന്നു. അങ്ങനാണോ? വരൂ വരൂ. സക്കിയാസേ വേഗ ഇറങ്ങി വാ, നിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് വേഗം ഇറങ്ങി വാ. എനിക്ക് ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്, നീ വേഗം ഇറങ്ങി വാ. മതിയട അവിടെ കയറിയിരിക്കുന്ന ഈ ഇരിപ്പ് നീ വേഗം ഇറങ്ങി വാ. കം ഡൗൺ, ഹറി ഡൗൺ, കം ക്വിക്ലി. വേഗം ഇറങ്ങി വാ. അടുത്ത വാക്യം, ഞാൻ നിന്റെ വീട്ടിൽ വന്നോട്ടെ എന്നാണോ? ഐ ആം ഗോയിങ് ടു സ്റ്റേ ഇൻ യുവർ ഹൗസ്. ഇന്ന് നീ ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ ദൈവശക്തി നിന്റെ വീട്ടിലോട്ട് വരാൻ പോകുകയാണ്, നിന്റെ കുടുംബത്തോട്ട് വരാൻ പോകുകയാണ്, നിന്റെ കുഞ്ഞിന്റെ പുറത്ത് വരാൻ പോകുകയാണ്, നിന്റെ ചുറ്റുപാട് വരാൻ പോകുകയാണ്. എല്ലാ കെട്ടുകളെയും യേശുവിന്റെ നാമത്തിൽ അഴിക്കുകയാണ്. ടി വിയിലൂടെ നീ ഈ മെസ്സേജ് കാണുമ്പോൾ നീ ഇരിക്കുന്ന മുറിയിലേക്ക് ദൈവശക്തി ഇറങ്ങി വരാൻ പോകുകയാണ്. യേശു നിന്റെ വീട്ടിലേക്ക് വരുന്ന സമയമാണ്. He is decided to come to your home. സക്കിയാസേ ഞാൻ നിന്റെ കൂടെ വരാൻ പോവാണ്. അത്രയും സക്കിയാസ് ആഗ്രഹിച്ചായിരുന്നു. ഒന്ന് കണ്ടാ മതി എന്നും പറഞ്ഞ് വന്നതാ, ഒരു നോട്ടം കണ്ടാ മതി എന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ നിന്റെ ചെറിയ ആഗ്രഹത്തെ കാണുന്ന ദൈവം നിന്റെ കൂടെ വരാൻ പോകുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നിന്റെ കൂടെ രാത്രി മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവശക്തിക്കായി, ദൈവ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah! I am going to come back with you. കർത്താവ് നിന്റെ വീട്ടിൽ വന്നാൽ ഇന്ന് രാത്രി എന്തൊക്കെ ബഹളം നടക്കുമെന്ന് അറിയാമോ? എന്തൊക്കെ രൂപാന്തരം നടക്കുമെന്ന് അറിയാമോ? Don't stay on the top of the tree. Continue to watch the world and others. It is not a show. Come down. I want to live with you. അവിടെ ഇരുന്ന് നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും കാണാതെ നീ ഇറങ്ങി വാ. ഞാൻ നിന്റെ കൂടെ വീട്ടിലേക്ക് വരാൻ പോവുകയാണ്. I am going to come back with you to your house. എനിക്ക് നിന്റെ വീട്ടിൽ വരണം. അവൻ ബദ്ധപ്പെട്ടിറങ്ങി. കാലും കൈയും മുറിയാഞ്ഞതും മര ഒടിയാഞ്ഞതും ഭാഗ്യം. എനിക്ക് ഇപ്പൊ ചിന്തിക്കുക, എന്റെ കണ്ണി മുമ്പിൽ കാണാം അയാൾ എങ്ങനെ ഇറങ്ങി വന്നതെന്ന്. കറന്ന് പറഞ്ഞു, ഒരൊറ്റ ചാട്ടായിരുന്നു. കേറിയപ്പോ പെതുക്കെ എല്ലാം പ്ലാൻ ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ, വാട്ടർ ബോട്ടിലും ലേസും ഒക്കെ ആയിട്ട് സെറ്റിങ്സിലായിരുന്നു. പക്ഷെ സെറ്റിങ്സും ഫിറ്റിങ്സും ഒക്കെ വലിച്ചിറങ്ങി വെച്ച് ബർത്തിമിയാസിനെ കർത്താവ് വിളിച്ചപ്പം പാത്രവും വടിയും കൊടയും പുതപ്പും ഒക്കെ എറിഞ്ഞ ചോടിയ പോലെ സാക്കിയാസ് ഒറ്റ ഓട്ടം. സാക്കിയാസിന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഏറ്റവും പുണ്യ നിമിഷമായിരുന്നു ദൈവപുത്രനായ ക്രിസ്തു അവന്റെ വീട്ടിലേക്ക് വരുന്ന നിമിഷം. അനുഗ്രഹത്തിന്റെ നിമിഷം അവന്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. അവൻ ബദ്ധപ്പെട്ടു. എത്ര പേരിന്ന് ബദ്ധപ്പെടും യേശുവിനെ വീട്ടിൽ കൊണ്ടുപോകാൻ? എത്ര പേര് ബദ്ധപ്പെടും ഇന്ന് യേശുവിനെ വീട്ടിൽ കൊണ്ടുപോകാൻ? ഇവിടെ കണ്ടേച്ച് പോകാനല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. Haste and take him home. അവനെ വീട്ടിൽ കൊണ്ടുപോവുക. ബദ്ധപ്പെട്ട് ഇറങ്ങി വന്ന് കൈക്ക് പിടിച്ച് യേശുവേ എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോവുക. സക്കിയാസ് ചെയ്ത പോലെ തന്നെ നിന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കും. ഒരു രൂപാന്തരം ഉണ്ടാകും, ഒരു നന്മയുണ്ടാകും, ഒരു വിടുതലുണ്ടാകും. ഉത്തമഗീതം 8:14 എന്റെ പ്രിയ ഓടിപ്പോക, എന്റെ പ്രിയെ നീ ഓടിപ്പോക. വെളിപാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രിയൻ അവിടെ നിന്നോണ്ട് ഒരു വിളി വിളിക്കും, വരൂ. കാഹളം ധ്വനിക്കുമ്പോൾ പ്രിയ ഓടിപ്പോകും.
എത്ര പേര് ബെൽറ്റ് ഇട്ടിരിപ്പുണ്ട്, എത്ര പേര് വടി പിടിച്ചിരിപ്പുണ്ട്, എത്ര പേര് ഷൂ ഇട്ടിരിപ്പുണ്ട്. എൻ്റെ പ്രിയേ ഓടി വരൂ. കം, ഗാഡ് ഈസ് ഗോയിങ് ടു കോൾ യു ടു ഹിസ് പ്രസൻസ്. അവൻ്റെ അടുക്കിലേക്ക് അവൻ നിന്നെ വിളിക്കുന്ന രാത്രിയാണ്. 300 സംവത്സരം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. 300 ഇയേഴ്സ്, 300 സംവത്സരം. ഒരു ദിവസം രണ്ടു ദിവസം ഒന്നല്ല, നമ്മളൊക്കെ 31 ദിവസം 40 ദിവസമൊക്കെ പോവും. ഇത് 300 സംവത്സരം. ഡേ ആൻഡ് നൈറ്റ് ഈനോക്ക് വാക്ക്ഡ് വിത്ത് ഗോഡ്. 300 ഇയേഴ്സ്, 300 സംവത്സരം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഒരു ദിവസം വൈകിട്ട് നടന്നപ്പോൾ ദൈവം പറഞ്ഞു, ഹാനോക്കേ തിരിച്ചു വീട്ടിൽ പോകണ്ട, ഇന്ന് നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരിക. ദൈവത്തോടു കൂടെ നടന്നു കഴിഞ്ഞാൽ നിനക്കൊരു ഡെസ്റ്റിനി തിരിച്ച് ഇങ്ങോട്ടല്ല, അങ്ങോട്ടാണ്. നിന്റെ യാത്രയുടെ അവസാനം അങ്ങോട്ടാണ്. നീ തിടുക്കം കൂട്ടുന്നത് അങ്ങോട്ട് പോകാനാ, നീ പ്രാക്കളെ പോലെ തിരുതി പിടിക്കുന്നത് അങ്ങോട്ട് പോകാനാണ്, നീ കുതിരയെ പോലെ ചാടുന്നത് അങ്ങോട്ട് പോകാനാണ്, നീ വെട്ടുക്കിളിയെ പോലെ തുള്ളുന്നത് അങ്ങോട്ട് പോകാനാണ്. എൻ്റെ യേശുവിൻ്റെ അടുക്കൽ പോകുവാൻ ഞാൻ കൊതിക്കുന്നു. ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എൻ്റെ പ്രിയൻ നാടിനോട് അടുത്തിരിക്കുന്നതിനാൽ, ഏറ്റവും അടുത്തിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അത് സന്തോഷമാണ്, അത് പ്രമോദമാണ്, അത് അനുഗ്രഹമാണ്. അതിനുവേണ്ടി നോക്കിയിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റെവലേഷൻസ് 18:4. കേട്ടത്, എൻ്റെ ജനമായുള്ളവേ അവരുടെ പാപങ്ങളെ ആ കൂട്ടാളികളാകാതെയും അവിടെ ഉള്ള പാതകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ. നീ അവളെ വിട്ടുപോകും, നീ ലോകത്തെ വിട്ടുപോകും, ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ടുപോകും. ഡോണ്ട് ഗെറ്റ് എൻടാംഗിൾഡ് ഇൻ ദ വേൾഡ്, ഇൻ ദ വിച്ച്ക്രാഫ്റ്റ്, ഇൻ ദ നോൺസെൻസ് അറൗണ്ട്. സൈത്തനിക് ചേർച്ചസ് ആർ ഇൻക്രീസിങ്, ഈവിൾ വർഷിപ്പ് ഇസ് ഗോയിങ് ഓൺ, മർഡർ ഇസ് ഇൻക്രീസിങ്, ഡ്രഗ് അഡിക്ഷൻ ഇസ് ഇൻക്രീസിങ്, ആൽക്കഹോൾ ഇസ് ഇൻക്രീസിങ്, ഹേറ്റ്രഡ് ഇസ് ഇൻക്രീസിങ്, കറപ്ഷൻ ഇസ് ഇൻക്രീസിങ്, ഈവിൾ ഇസ് ഇൻക്രീസിങ്. യു ലീവ് ആൻഡ് കം ഔട്ട്. നീ അത് വിട്ടോടി വരിക, നീ അവളെ വിട്ടോടി വരിക. അവളുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല. ലീവ് ആൻഡ് കം ഔട്ട്. പ്രിയേ നീ വിട്ടോടി വരിക. ദൈവജനമേ നീ വിട്ടോടുക. തെരഞ്ഞെടുക്കപ്പെട്ടവനെ നീ വിട്ടോടുക. അതുമായിട്ട് ചുറ്റിയും പട്ടിയും നിൽക്കാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കം ഔട്ട്, വിട്ട് ഓടി വരിക. ഹല്ലേലൂയ. അവിടെ നിന്ന് കഴിഞ്ഞാൽ നീ പെട്ടുപോകും, അവിടെ നിന്ന് കഴിഞ്ഞാൽ നീ പെട്ടുപോകും. സംഖ്യാപുസ്തകം 16:24-25-26. കോരഗ്, ദാദാൻ, അബീറാം എന്നിവരുടെ വാസസ്ഥലത്ത് നിന്ന് മാറിപ്പോവുകയും ഇരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളിൽ നിന്ന് മാറിപ്പോവീൻ, അവർക്കുള്ള യാതൊന്നിനെയും തുടരുത്. ഗെറ്റ് അവേ ഫ്രം ദ ടെൻസ് ഓഫ് കോറ, ടച്ച് നത്തിങ് ദറ്റ് ദേ ഹാവ്. ദൈവമക്കളുടെ അവകാശം വിശുദ്ധമായതുകൊണ്ട് അശുദ്ധൻ്റെ കൂടാരത്തിൽ നിന്ന് മാറിപ്പോകുവാനും അവർക്കുള്ള ഒന്നിനെയും തൊടാതിരിക്കുവാനും അവരുമായിട്ട് ബന്ധമില്ലാതെ ഓടുവാനും ദൈവം കൃപ തരുമാറാകട്ടെ. ഒരു വേർപാട് ആവശ്യമാണ്. ഒരുക്കവും തിടുക്കവും കൂടെ തന്നെ ഒരു വേർപാട് ആവശ്യമാണ്. നാശത്തിൽ നിന്ന് വിട്ടോടിപ്പോകണം, പാപത്തിൽ നിന്ന് വിട്ടോടിപ്പോകണം, തിന്മയിൽ നിന്ന് വിട്ടോടിപ്പോകണം, നശിക്കാൻ പോകുന്ന ഇവരുടെയിൽ നിന്ന് വിട്ടോടിപ്പോകണം. നമ്പർ സംഖ്യ 35:15. സിറ്റീസ് ഓഫ് റെഫ്യൂജ്, സങ്കേത നഗരം എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം വസിക്കുന്നിടത്ത് 6 പട്ടണം ഉണ്ടായിരുന്നു. ഏത് പാപിക്കും കൊലപാതകനും അബദ്ധം ചെയ്തവനും ഓടിപ്പോയി രക്ഷപ്പെടാൻ ഇന്നും ഈ സങ്കേത നഗരമുണ്ട്. അതാണ് യേശു, അതാണ് യേശു. നിനക്ക് ഓടി വരാനുള്ള സങ്കേത നഗരമാണ് യേശു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ സങ്കേത നഗരത്തിലേക്ക് ഓടി വന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഈ വചനം കേട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥിയായി അനുഗ്രഹിക്കാൻ പോകുകയാണ്. 139-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യം. ദൈവമേ നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് ഓടും, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും. 143:9. 143-ാം യഹോവേ എൻ്റെ ശത്രുക്കളുടെ
എന്നെ വിടുവിക്കണമേ, നിന്റെ അടുക്കൽ ഞാൻ മറവിനായി ഓടി വരുന്നു, നീ എന്നെ ഒളിപ്പിക്കണമേ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന മനുഷ്യൻ, ഇന്ന് മറവിനായി നമുക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടാം. ശത്രു നിന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, രോഗം നിന്നെ അധൈര്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, പോര് നിനക്കെതിരായി വരുന്നുണ്ടെങ്കിൽ, അവിടെയും ഇവിടെയും ഓടാതെ റൺ ടു ദ സിറ്റി ഓഫ് റെഫ്യൂജ്, ആ സങ്കേത നഗരത്തിലേക്ക്, യേശുവിൻ്റെ അടുക്കിലേക്ക്, പിതാവിൻ്റെ അടുക്കിലേക്ക്, അത്യുന്നതൻ്റെ മറവിൽ സർവശക്തന്റെ നിഴൻ കീഴിലേക്ക് ഓടി വരുവാൻ ദൈവം കൃപതരുമാറാകട്ടെ. 1 തിമത്തി 6:11 തൻ്റെ ശിഷ്യനായ പ്രിയ മകനായ തിമത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, അല്ലയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, ഇതെല്ലാം, അതിൻ്റെ മേളിലുള്ള ലിസ്റ്റ് വീട്ടിൽ പോയി വായിച്ചാൽ മതി, സമയമില്ലാത്തതുകൊണ്ട്, ഇതെല്ലാം വിട്ടോടി നീതി ഭക്തി എന്ന നീ വിട്ടോടേണ്ടതിനെ വിട്ടോടി പിടിക്കേണ്ടതിനെ പിടിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടോടുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. യെശയ്യാപ്രവചനം 52:12, Isaiah 52:12, നിങ്ങൾ ബദ്ധപ്പെട്ട് പോകുകയില്ല, ഓടിപ്പോകുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പാപത്തിൽ നിന്ന് വിട്ടു കഴിയുമ്പോൾ, നിങ്ങൾ ലോത്തിൻ്റെ ഭവനത്തിൽ നിന്ന് വിട്ടു കഴിയുമ്പോൾ, നിങ്ങൾ കോരങ്ങ് പുത്രന്മാരുടെ ഭവനത്തിൽ സ്ഥലത്ത് നിന്ന് വിട്ടു കഴിയുമ്പോൾ, നിന്റെ ബദ്ധപ്പാട് അതോടെ അവസാനിക്കാൻ പോവുക. അവിടെ നിന്ന് നീ ബദ്ധപ്പെടണം, മിസ്രയീമിൽ നിന്ന് ബദ്ധപ്പെടണം. പക്ഷെ നിന്റെ ദൈവത്തിൻ്റെ അടുക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടമില്ല, പിന്നെ ബദ്ധപ്പാടില്ല. ആ 13:11 വായിച്ചു, വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടുന്ന് പുറപ്പെട്ടു പോരുവീൻ, അശുദ്ധമായതൊന്നും തൊടരുത്, വിശുദ്ധമായതിൽ നിന്ന് അശുദ്ധമായതിൽ നിന്ന് വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടുന്ന് പുറപ്പെട്ടു പോരുവീൻ, അതൊന്നും തൊടരുത്. അടുത്ത വാക്യം, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ കരിപ്പീൻ. അടുത്ത വാക്യം, നിങ്ങൾ ബദ്ധപ്പാടെ പോകുകയില്ല. അവിടെ നിന്ന് ഓടി ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ ബദ്ധപ്പാട് അവസാനിച്ചു, പിന്നെ ദൈവം സ്വസ്ഥത തരും. ഞാൻ പറയുന്ന ഓട്ടോ സ്വസ്ഥതയുമായിട്ട് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ വിടേണ്ടതിനെ വിട്ടോടാൻ റെഡിയാകുക, നീ പെസഹ സ്പീഡിൽ കഴിക്കുക, പക്ഷെ നിന്റെ വാക്തത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിനക്കൊരു സ്വസ്ഥതയുണ്ട്, അവിടെ നിനക്കൊരു സമാധാനമുണ്ട്. വിടതിനെ വിട്ടുകൊണ്ട് എത്തേണ്ടിടത്ത് എത്തി സ്വസ്ഥമായിരിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിലിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ്റെ മുഖത്തേക്ക് ഇന്ന് രാത്രി നമുക്ക് നോക്കാം. ദൈവശക്തി അവൻ തെരുമാറാകട്ടെ, സൗഖ്യം അവൻ തെരുമാറാകട്ടെ, വിടുതൽ അവൻ തെരുമാറാകട്ടെ. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നീ ഓടി വരിക, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നീ ഓടി വരിക, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു വിഷമവുമില്ല. അവസാനമായി ഒരു വാക്യം വായിക്കട്ടെ, Isaiah 58:8, യെശയ്യാപ്രവചനം 52:8, ദൈവത്തിൻ്റെ അടുക്കൽ വന്നു കഴിയുമ്പോൾ നീ ഈ ഓട്ടം കഴിഞ്ഞ് അന്ധകാരത്തിൽ നോടി, പാപത്തിൽ നോടി, ശത്രുവിൻ്റെ അടുക്കൽ നോടി, കൂടാരത്തിൽ നോടി, വിടേണ്ടതിനെ വിട്ട് നീ ദൈവത്തിൻ്റെ അടുക്കൽ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, അന്നേരം എല്ലാ മുറിവും കരിയും, ഇന്നിരിക്കുന്ന രോഗം വന്ന് മാറിപ്പോകും. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരസുഖം നിന്റെ ഇടയിൽ വരികയില്ല. നിന്റെ കുടുംബത്തിന്റെ ഉള്ളിൽ സൗഖ്യം വരും, വിടുതലൊഴി വരും, അനുഗ്രഹം വരും. വിടേണ്ടതിനെ വിട്ടു കഴിയുമ്പോൾ ദൈവ ശക്തി ഒഴുകും. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ഇരുളിൽ നിന്ന് ഓടണം, നീ തിന്മയിൽ നിന്ന് ഓടണം, നീ സോദോം ഗോമോറയിൽ നിന്ന് ഓടണം, നീ പാപത്തിൽ നിന്ന് ഓടണം, നീ കോരഹിൻ്റെ ദാദാൻ്റെ കൂടാരത്തിൽ നിന്ന് ഓടണം, ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരണം. വന്നു കഴിയുമ്പോൾ അപ്പോൾ നിന്റെ മുറിവുകൾ ഉണങ്ങും, അപ്പോൾ തേജസ് നിന്റെ മേൽ വരും, അപ്പോൾ നീ നീതിയായിത്തീരും, അപ്പോൾ സൂര്യൻ പ്രകാശിക്കും, അപ്പോൾ നിന്റെ അന്തരീക്ഷം മാറും, അപ്പോൾ നിനക്ക് സമാധാനമുണ്ടാകും, അപ്പോൾ സന്തോഷം വരും, അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം തന്നെ തകർക്കുന്നവനായി നിന്റെ മുമ്പേ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിടേണ്ടതിനെ വിട്ടുകൊണ്ട്
പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കുവാൻ ഇന്ന് രാത്രി ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി വിൽ ഗ്യാദർ യു, മഹത്വം നിന്നെ ശേഖരിക്കും. ആ വാക്യം അങ്ങനല്ലേ അവസാനിക്കുന്നത്? ആ ഉടക്കം വരും. യെസ്, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ പൂർണനായി ദൈവശക്തിയോട് ആരാധിക്കും. ഹല്ലേലൂയ. യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. നിന്റെ നീതി നിന്റെ മുൻപേ പോകും. നിന്നെ ദൈവം സാക്ഷിയാക്കും. നിന്റെ കിരീടം നേരെ വരും. നിനക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ നടക്കും. വിടേണ്ടതിനെ വിട്ട് പ്രാപിക്കേണ്ടതിനെ പ്രാപിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. എത്ര പേര് റെഡിയാണ് ദൈവത്തിന് വേണ്ടി ഓടുവാൻ? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടെറിയേണ്ടതിനെ എട്ടിഞ്ഞ് വേർപാടെടുത്തുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവ കൃപയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ലെറ്റ് എസ് ഹറി, കാഹളം ധ്വനിക്കാറായി. ലെറ്റ് എസ് ഹറി, യേശു വരാറായി. ലെറ്റ് എസ് ഹറി, പ്രാണപ്രിയൻ വരാറായി. പ്രിയേ വരൂ എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കാറായി. ആർ യു റെഡി? നിങ്ങളുടെ സ്നേഹിതനായ കർത്താവിനെ, നിങ്ങളുടെ രക്ഷകനായ കർത്താവിനെ, നിങ്ങളുടെ പ്രിയനായ കർത്താവിനെ കാണുവാൻ നമുക്കൊരുങ്ങാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. കേൾപ്പിച്ച വചനങ്ങൾക്കായി നാം ദൈവത്തെ സ്തുതിക്കാം. എല്ലാ വചനവും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഒരുക്കത്തോടെ തിരുക്കത്തോടെ ഇരിപ്പാൻ ദൈവം കൃപതരുമാറാകട്ടെ. എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ട്. ദൈവം രോഗസൗഖ്യമയക്കട്ടെ. ദൈവം വിടുതലയക്കട്ടെ. ദൈവം നന്മയക്കട്ടെ. അവൻ്റെ തേജസ് നിൻ്റെ മേലയക്കട്ടെ. അവൻ്റെ ശക്തിയും നീതിയും നിൻ്റെ മേലയക്കട്ടെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ, അശ്രദ്ധയില്ലാതെ, ശ്രദ്ധയോടെ യേശുവിനെ മാത്രം നോക്കുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. സർവശക്തനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നസറായന യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഈ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സൗഖ്യവും വിടുതലും അങ്ങ് അയക്കണമേ. അവരുടെ മുറിവുകളെ അങ്ങ് ഉണക്കണമേ. ഹൃദയത്തിൻ്റെ മുറിവിനെ ഉണക്കണമേ. അവരുടെ ജീവിതത്തിൻ്റെ മുറിവുകളെ ഉണക്കണമേ. കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള മുറിവുകളെ ഉണക്കണമേ. മനസ്സിൻ്റെ ഉള്ളിലുള്ള മുറിവുകളെ ഉണക്കണമേ. സൗഖ്യം ദാനമായി കൊടുക്കുമാറാകണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ അങ്ങ് നിറയ്ക്കുമാറാകണമേ. സക്കിയാവിൻ്റെ കൂടെ പോയ യേശുവേ ഇന്ന് ഈ ജീവിതങ്ങളുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് കടന്നുപോയി അവരെ അനുഗ്രഹിക്കുമാറാകാൻ പ്രാർത്ഥിക്കുന്നു. വേഗം അങ്ങയുടെ അടുത്തേക്ക് ഓടി വരുവാൻ, വേഗം അങ്ങയുടെ ചിറകിൻ്റെ മറവിലേക്ക് എത്തുവാൻ ഇവർക്ക് ഭാഗ്യം ചെയ്യുമാറാകാൻ പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സമാധാനത്തോടെ, അനുഗ്രഹത്തോടെ, സൗഖ്യത്തോടെ അങ്ങ് അയച്ചാട്ട്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗത്തിൻ്റെ ശക്തികളെയും ഞങ്ങൾ ശാസിക്കുകയാൻ വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നു. സൗഖ്യമാക യേശുവിൻ്റെ നാമത്തിൽ. വിടുതലും സൗഖ്യവും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവകാശം പറയുകയാണ്. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. ഉത്തരം തന്നിരിക്കാൻ നന്ദി. സകലമാനവും മഹത്വവും അങ്ങേക്ക്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.